നമ്മുടെ രാജ്യത്ത് ആർ എസ് എസും സംഘപരിവാറും വേട്ടയാടിയ മതന്യൂനപക്ഷങ്ങളിൽ ഒന്ന് ക്രിസ്ത്യാനിയാണ്. മതന്യൂനപക്ഷങ്ങൾ എന്ന നിലക്ക് മുസ്ലിമും ക്രിസ്ത്യാനിയുമാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത്. ആ വേട്ടയാടല് ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ വേട്ടയാടലുകളിൽ നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം തന്നെ വിറകലിച്ചു പോയിരുന്നു. ഗ്രഹാം സ്റ്റെയിനെയും രണ്ടു മക്കളെയും ചുട്ടുവന്ന സംഭവം നമ്മളാരും മറക്കാനിടയില്ല. ഈ രാജ്യം എത്രമാത്രം ക്രൂരമായി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്ന രീതിയിലാണ് മറ്റ് രാഷ്ട്രങ്ങൾ അതിനെ കണ്ടത്. സംഘപരിവാർ ചെയ്ത ആ നടപടിക്കെതിരെ ലോകമാകെ തിരിയുന്ന നിലയുണ്ടായി. ഇവിടെ 1998 ഗുജറാത്തില് ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ അഴിച്ചുവിട്ട കലാപം, അതിനെ തുടർന്ന് അധികാരത്തിൽ കയറിയ BJP ഗവൺമെന്റ് അതേ നടപടിയും നിലപാടും തുറന്നു എന്നത് നമ്മുടെ രാജ്യത്തിനാകെ അറിയാവുന്നതാണ്. ഒരുപാട് ആരാധനാലയങ്ങൾ, സ്കൂളുകൾ ആ ഘട്ടത്തിൽ തീവച്ച് നശിപ്പിക്കുന്ന നിലയുണ്ടായി. സംഘപരിവാറിലെ ബജ്രംഗ് ദളുകാരായിരുന്നു ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. ഇത് 1998 1999 ആദ്യം പറഞ്ഞ ഗ്രഹാം സ്റ്റെയിനെയും രണ്ട് പിഞ്ചു മക്കളെയും ഒഡീഷയിൽ ചുട്ടുകൊല്ലുന്ന നിലയുണ്ടായി. അത് പിന്നീടും ആവർത്തിച്ചു. 10 തികയുന്നതിന് മുൻപ് 2008 വീണ്ടും ഒഡീഷയിൽ വ്യാപകമായ കലാപം നടന്നു. ഇപ്പോ ക്രൈസ്തവ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളാ വർഗീയ വിഷം ചീറ്റിയാളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞവരാണ് അന്ന് 38 ജീവനുകൾ അപഹരിച്ചത്. 2008 ഒഡീഷയിലുണ്ടായ കലാപത്തിലാണ് 38 ജീവനുകൾ പൊലിഞ്ഞുപോയത്. ഈ കാര്യത്തില് ഒരു കുറ്റബോധവും ഇന്നേ വരെ അവർക്കുണ്ടായിട്ടില്ല. മാത്രമല്ല 40 സ്ത്രീകൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 300 പള്ളികളാണ് ആ ഘട്ടത്തിൽ തകർക്കപ്പെട്ടത്. 60,000 പേരെ കുടിയൊഴിപ്പിക്കുന്ന നിലയുണ്ടായി. അനേകം പേരെ ഭീഷണിപ്പെടുത്തി മതംമാറ്റ നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് രാജ്യമാകെ ശ്രദ്ധിക്കും വിധത്തിലുള്ള പ്രാർത്ഥന കിടവില്ലാത്ത ക്രൈസ്തവർക്ക് പ്രാർത്ഥിക്കാൻ CPIM ഓഫീസ് വിട്ടു നൽകിയ സംഭവം ഉണ്ടായത്. ഇതെല്ലാം ചെയ്തവരാണ് ഇവിടെ ക്രൈസ്തവരെ സംരക്ഷിക്കാനാണ് ഞങ്ങള് വർഗീയ വിഷം ചീറ്റിയാളെ പിന്താങ്ങുന്നത് എന്ന ന്യായം പറയുന്നത്. 2008 നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ പ്രത്യേകിച്ച് മംഗലാപുരത്ത് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായത്. അന്ന് സംഘപരിവാറിന്റെ ഗുണം പല പേരുകാരുണ്ടാവും. ശ്രീരാമസേന, ഭജ്രംഗ് ദള് ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം സംഘടിപ്പിച്ചത്. ഇപ്പോ ക്രൈസ്തവ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നവര് അന്ന് ആക്രമണം നടത്താനിടയായത് ഒഡീഷയില് വ്യാപകമായ ആക്രമണം നടന്നപ്പോ അതിനെതിരെ മറ്റു പ്രതിഷേധമല്ല പ്രാർത്ഥനാ യോഗം കർണാടകയിൽ ക്രൈസ്തവ വിഭാഗം സംഘടിപ്പിച്ചു. അതിൽ ചൊടിച്ചുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ആക്രമണവുമായി ഈ വിഭാഗം ഇറങ്ങി. അത്തരം ആക്രമണം നടക്കുമ്പോ ആരാണോ ആക്രമിക്കപ്പെടുന്നത് കർണാടകയിലത് ക്രൈസ്തവ വിഭാഗമായിരുന്നു. ആ ക്രൈസ്തവ വിഭാഗത്തിന് സംരക്ഷണം നൽകുകയാണ് പോലീസ് ചെയ്യേണ്ടത്. പക്ഷെ കർണാടകയിൽ നമ്മൾ കണ്ടത് ആക്രമിക്കപ്പെടുന്നവർക്കല്ല, ആക്രമണം നടത്തുന്നവര് സംഘപരിവാറുകാര് അവർക്കാവശ്യമായ സംരക്ഷണവും പിന്തുണയും പോലീസ് നൽകുന്നതാണ്. ഇവിടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപും BJP അധികാരത്തിലേറിയതിനു ശേഷവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ ക്രിസ്ത്യൻ പള്ളികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായി. 2015 നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ഭീകരമായ ആക്രമണമാണ് ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ സംഘടിപ്പിച്ചത്. ആക്രമണത്തിനിരയായ ആരാധനാലയങ്ങൾ, ദിൽഷാദ് ഗാർഡനിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്, വസന്ത് കുഞ്ഞിലെ സെന്റ് അൽഫോൺസ ചർച്ച്, ജസോരയിലെ സീറോ മലബാർ കാത്തലിക് ചർച്ച്, ഔട്ടർ ഡൽഹിയിലെ അവർ ലേഡി ഓഫ് ഗ്രേസസ് ചർച്ച്, ഇതൊക്കെ ഏതാനും ചിലതാണ്. അനേകം ആരാധനാലയങ്ങളാണ്, ക്രൈസ്തവ ആരാധനാലയങ്ങളാണ് ആ ഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടത്. 2021 മാർച്ചില് ഡൽഹിയിൽ നിന്നും ഒഡീഷയിലേക്ക് 4 കന്യാസ്ത്രീകൾ ട്രെയിനിൽ പോകുന്നു. അവരെ ട്രെയിനിൽ വെച്ച് ആക്രമിച്ചു. അത് പോരാതെ
ഝാൻസിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മാത്രം എല്ലാം ചെയ്തത് സംഘപരിവാറായിരുന്നു. അന്ന് ആക്രമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാള് മലയാളിയായിരുന്നു. ഉത്തരാഖണ്ഡിലെ റൂർക്കിയില് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 300 വരുന്ന സായുധ സംഘപരിവാർ സംഘം ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തന്നെ ഡിസംബറില് മധ്യപ്രദേശിലെ വിദിഷ ജില്ലയിലെ ഗഞ്ച് ബസോഡ ക്യാമ്പസിലുള്ള സെന്റ് ജോസഫ്സ് സ്കൂളാണ് സംഘപരിവാറുകാര് ആക്രമിച്ചത്. കർണാടകയിലെ വേലൂരിൽ കഴിഞ്ഞ വർഷാവസാനമാണ് ബജരംഗദൾ പ്രവർത്തകർ ക്രൈസ്തവ പ്രാർത്ഥനാ യോഗം തടസ്സപ്പെടുത്തിയത്. കർണാടകയിലെ സംഘപരിവാർ ആരാധനാലയം കയ്യേറുകയും അതിനകത്ത് ക്രൈസ്തവ ആരാധനാലയത്തിനകത്ത് ഭജന സംഘടിപ്പിക്കുകയും ചെയ്തു. രാജ്യത്താകെ നിരവധി ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് 486 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെയെല്ലാം ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തും ചിലതൊക്കെ ആകാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ സംഘപരിവാറിലുണ്ട്. പക്ഷേ അങ്ങനെ വലതുമുണ്ടായാൽ മറ്റ് ഈ പറഞ്ഞ പ്രദേശങ്ങളെ പോലെയല്ല കടുത്ത നടപടി ഇവിടെ ഉണ്ടാകും എന്നവർക്കറിയാം. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഒരു വർഗീയ വിഷം ചീറ്റുന്ന നാക്കിന്റെ ഉടമയെ കൊണ്ട് നടത്തിച്ചു നോക്കിയത്. എന്താണ് പ്രതികരണമെന്ന് നമ്മൾ കണ്ടു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത, അതാണ് LDF ഗവൺമെന്റിന്റെ പ്രത്യേകത. ഇവിടെ സാധാരണ പറയാറില്ലേ, ആട്ടിൻ തോലിട്ട് ചെന്നായി വരുന്നു, അത് സ്നേഹിക്കാനല്ല, ചെന്നായിക്ക് വേണ്ടത് ചോരയും മാംസവുമാണ്, സ്നേഹിക്കാൻ വരുന്നല്ല. അത് ആട്ടിൻ കൂട്ടങ്ങൾ മനസ്സിലാക്കില്ല എന്ന് ചെന്നായി ധരിക്കരുത്. അത് പഴയ കഥയിലുള്ള ചെന്നായിയാണ്. ഇത് മനുഷ്യരാണ്, മജ്ജയും മാംസവും ഉള്ള മനുഷ്യരാണ്. ചിന്തിക്കുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അവരെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അതിലെ ചിലരെ ഇതുപോലുള്ള ചില വിടുവായന്മാരെ തൽക്കാലം പ്രകോപിപ്പിച്ച് ഒന്നിച്ചു കൂട്ടി അവരെ കൊണ്ട് ചിലത് കാണിച്ചാൽ അത് ക്രൈസ്തവ മുഖമായി മാറുമെന്നും പ്രതീക്ഷിക്കണ്ട. കൃത്യമായ ധാരണ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട്.